നമസ്കാരം, ടുഡേ മലപ്പുറത്തിലേക്ക് സ്വാഗതം. കൊണ്ടോട്ടിയിൽ അധ്യാപികയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊണ്ടോട്ടി ടൗണിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് എൽ പി സ്കൂൾ അധ്യാപിക ആബിരയെയാണ് കൊളത്തൂർ നീറ്റാണിമലിലെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. എടവണ്ണപ്പാറ ജംഗ്ഷനിലുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരൻ മരണത്തിനിടയായ സംഭവത്തിൽ നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. കൊണ്ടോട്ടി ബ്ലോക്ക് മെമ്പർ പുളിയേക്കൽ അബൂബക്കറിന്റെ നേതൃത്വത്തിലാണ് റോഡ് ഉപരോധം നടത്തിയത്. 3.5 കിലോഗ്രാം കഞ്ചാവുമായി അന്യസംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ. ട്രെയിൻ മാർഗം കേരളത്തിലേക്ക് കടത്തിയ 3.5 കിലോഗ്രാം കഞ്ചാവുമായി ബംഗാൾ സ്വദേശികളായ ഷാരിയത്ത് സർദാർ, ആബിദ് പുൽക്കറ്റ് എന്നിവരെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറത്ത് മാർച്ച് മാസം എത്തും മുമ്പേ വേനൽ ചൂടിന്റെ കാഠിന്യം കൂടുന്നു. തുലാമഴയുടെ അളവ് കുറവായതുമൂലം ഉഷ്ണം നേരത്തെ എത്താൻ കാരണമായി പറയുന്നു. കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ ജില്ലയിലെ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകളിലൊന്നിൽ തിങ്കളാഴ്ച 37.5 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് രേഖപ്പെടുത്തി. കാളിക്കാവ് ചോക്കാട് ചിങ്കക്കല്ല് മലവാരത്തിൽ 8 മാസം പ്രായം തോന്നിക്കുന്ന ആനക്കുട്ടിയെ കടുവ പിടിച്ചു. കാട്ടാനക്കുട്ടിയുടെ ഒരു കാലിന്റെ ഭാഗം കടുവ പൂർണ്ണമായും ഭക്ഷിച്ചിട്ടുണ്ട്. ചിങ്കക്കല്ലിൽ ആദിവാസികളാണ് ചെരിഞ്ഞ ആനക്കുട്ടിയെ കണ്ടത്. കരുളായി ഭൂമിക്കുത്തിൽ കാട്ടാനക്കൂട്ടമിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കള്ളിയൻ മൊയ്തീന്റെ കൃഷിയിടത്തിലാണ് ഞായറാഴ്ച രാത്രി ആനക്കൂട്ടമിറങ്ങി വൻതോതിൽ നാശം വരുത്തിയത്. എടവണ്ണപ്പാറ ജംഗ്ഷനിൽ സിഗ്നൽ സംവിധാനം പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങളായി. MLA ഫണ്ട് ഉപയോഗിച്ച് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് സിഗ്നൽ സംവിധാനം സ്ഥാപിച്ചത്. 4 വർഷം മുമ്പ് തുടങ്ങി വെച്ച് തൂണുകളിൽ ഒതുങ്ങി നിൽക്കുന്ന പെരിന്തൽമണ്ണ നഗരസഭയുടെ 2 പ്രധാനപ്പെട്ട വികസന പദ്ധതികൾ പൂർത്തിയാക്കാൻ വഴിയൊരുങ്ങുന്നു. 5 കോടി രൂപ ചെലവിൽ ചേലംകുന്നിൽ നിർമ്മിക്കുന്ന ആയുർവേദ ആശുപത്രിയും 7 കോടി ചെലവിൽ പൂർത്തിയാക്കേണ്ട ടൗൺ ഹാളുമാണവ. നിർമ്മാണം തുടങ്ങി 4 വർഷമായി 2 പദ്ധതികളും പാതിവഴിയിലാണ്. എടക്കര മലയോര പാതയുടെ 2-ാമത്തെ റീച്ചായ പാലുണ്ട മുതൽ മുണ്ടേരി വരെ വനഭൂമി വിട്ടുകിട്ടാൻ പൊതുമരാമത്ത് വകുപ്പ് പരിവേഷ് പോർട്ടലിൽ അപേക്ഷ നൽകി. ഇതിന്റെ ഭാഗമായി അടുത്ത ദിവസം ജോയിന്റ് സർവേസ് സംഘം മുമ്പ് നടത്തിയ സർവേ പോയിന്റുകൾ മാർച്ച് ചെയ്യും. ഇതോടെ ടുഡേ മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.